നമസ്കാരം, എസ് എസ് സി മലയാളിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കുറച്ച് നമ്മുടെ എസ് എസ് സി സി ജി എൽ മോഡലുള്ള എസ് എസ് സി മോഡലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ കുറച്ച് സെഷൻസ് ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഓരോ സെറ്റായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ സെറ്റിൽ, അതായത് ഓരോ സെറ്റിലും ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് നമ്മൾ ഓരോ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് സെറ്റിൽ ഇപ്പോൾ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്, ഇപ്പോൾ കാണുന്ന പോലെ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്, പ്രപ്പസിഷൻസ്, ആർട്ടിക്കിൾസ്, ഈ മൂന്ന് ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് പ്രീവിയസ് ഇയറിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച മോഡൽ ക്വസ്റ്റ്യൻസ്, പിന്നെ എനിക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള രീതിയിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസും. അപ്പോൾ ഓരോ സെറ്റിലും ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോപ്പിക്സ് എന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്പോട്ട് ദി എറർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്കറിയാമായിരിക്കില്ലേ സെന്റൻസിൽ ഏത് പാർട്ടിലാണ് മിസ്റ്റേക്കുകൾ. ഒന്നാമത്തെ, ഐദർ മൈ കൊളീഗ് ഓർ എ പ്യൂൺ ആർ കമ്മിങ് ഹോം വിത്ത് എ മെറ്റീരിയൽ ടുഡേ. അപ്പോൾ നമുക്കറിയാമല്ലേ ഐദർ ഓർ, നൈദർ നോർ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഓർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണെങ്കിൽ തന്നെ അങ്ങനെ ഉപയോഗിച്ചിട്ട് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ, കമ്പയർ അല്ലെങ്കിൽ പറയുമ്പോൾ വേർബ് എഗ്രി ചെയ്യുന്ന എന്തുമായിട്ടാണ്, ഏത് നൗണുമായിട്ടാണ്, അതിന് ഏറ്റവും അടുത്തുള്ള നൗണുമായിട്ടാണ് അല്ലെങ്കിൽ സബ്ജക്റ്റുമായിട്ടാണ്. ഓക്കെ, ഐദർ മൈ കൊളീഗ്, ഒന്ന് കൊളീഗ് ഉണ്ട്, അതുപോലെ പ്യൂൺ ഉണ്ട്. ഇവിടെ പ്യൂൺ എന്ന് പറയുന്നത് സിംഗിളറാണ്, അപ്പോൾ പ്യൂൺ സിംഗിളർ ആയതുകൊണ്ട് ഈ വേർബിന്റെ ഏറ്റവും അടുത്തുള്ള അത് ആ നൗണിന്റെ നമ്പർ വേണം. സോ ആർ അല്ല, ഇസ് എന്ന് പറയുന്ന വേർബ് ആയിരിക്കണം. ഇസ് ഇസ് ദ സിംഗിളർ വേർബ്, ആർ ഇസ് നോട്ട് സിംഗിളർ വേർബ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി, ബി പാർട്ടിലാണ് മിസ്റ്റേക്ക് ഉള്ളത്. അപ്പോൾ സബ്ജക്ട് വേർബ് എഗ്രിമെന്റിലെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സബ്ജക്ട് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള വേർബ് ആയിരിക്കണം, അതിന് അതിനോട് എഗ്രി ചെയ്യുന്ന വേർബ് ആയിരിക്കണം. ദ സെക്രട്ടറി ആൻഡ് പ്രിൻസിപ്പൽ ഓഫ് ദ കോളേജ് ആർ അറ്റൻഡിങ് ദ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കൗൺസിൽ മീറ്റിംഗ് അറ്റ് ദ കലക്ട്രേറ്റ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ ഒരു മോഡലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ സെക്രട്ടറി ആൻഡ് പ്രിൻസിപ്പൾ ആൻഡ് ഉപയോഗിച്ചിട്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സെക്രട്ടറി ആണെന്നും രണ്ട് പ്രസിഡന്റ് ആണ്, സോറി പ്രിൻസിപ്പൾ ആണെന്നും. അപ്പൊ സെക്രട്ടറി ആൻഡ് പ്രിൻസിപ്പൾ എന്ന് പറയുമ്പോൾ ഇവിടെ ആൻഡിന് ശേഷം ഒരു ദ ഇല്ലെങ്കിൽ ഇല്ലാത്തിടത്തോളം കാലം അതെന്താണ്, ഈ സെക്യൂരിറ്റിയും സോറി സെക്രട്ടറിയും പ്രിൻസിപ്പളും ഒരാളാണ്. സെക്രട്ടറി പ്രിൻസിപ്പളും ഒരേ ഒരാളാണ്. കോളേജിലെ സെക്രട്ടറി തന്നെയാണ് പ്രിൻസിപ്പളും. സെക്രട്ടറി ആൻഡ് അപ്പോൾ ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അത് സിംഗിൾ ആണ് അല്ലേ. ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, പ്ലൂറൽ വേർബിന്റെ ആവശ്യമില്ല. ദ സെക്രട്ടറി ആൻഡ് പ്രിൻസിപ്പൽ ഓഫ് ദ കോളേജ് ഇസ് അറ്റൻഡിങ് ദ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കൗൺസിൽ മീറ്റിംഗ് എത്ത കലക്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഇനി ഇത് രണ്ട് വ്യക്തികളാകുമ്പോഴാണ്, ഇതിന് ശേഷം ഒരു ദ ഉണ്ടെങ്കിൽ നമുക്കറിയാം അത് രണ്ട് വ്യക്തികളാണ്. ഇവിടെ ദ ആൻഡിന് ശേഷം ഒരു ദ ഉണ്ടെങ്കിൽ സെക്രട്ടറി ആൻഡ് ദ പ്രിൻസിപ്പൽ ഓഫ് ദ കോളേജ് ആണെങ്കിൽ അവിടെ സെക്രട്ടറിയും പ്രിൻസിപ്പളും വേറെ വേറെ ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാളാണ്, സോ പ്ലൂറലാണ്. അപ്പൊ ഇതാണ് അങ്ങനെ മനസ്സിലാക്കേണ്ട ഒരു ട്രിക്ക്. ദർ ഇസ് ഓൺലി വൺ ഓഫ് ഹിസ് നോവൽസ് ആർ ഇൻട്രസ്റ്റിംഗ്. ദർ ഇസ്, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ദർ ഇസ് ഓക്കെ ഓൺലി വൺ, ഓൺലി വൺ എന്ന് പറയുന്നുണ്ട് ഇവിടെ, വൺ ഓഫ് ഹിസ് നോവൽസ്. അപ്പോൾ വൺ ഓഫ് ഹിസ് നോവൽസ് എന്ന് പറയുമ്പോൾ ഹിസ് നോവൽസ് അല്ലെ, നോവലുകളിൽ എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ ആയിരിക്കണം. വൺ ഓഫ് ഹിസ് നോവൽസ് എന്ന് പറയുമ്പോൾ വണ്ണിനെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ട് അവിടെ എന്താണ്, അവിടെ വേർബ് ഇസ് ആയിരിക്കണം, ആറല്ല. ഓക്കെ, ദർ ഇസ് ഓൺലി വൺ ഓഫ് ഹിസ് നോവൽസ് ദാറ്റ് ഇസ് ഇൻട്രസ്റ്റിംഗ്. അപ്പൊ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക, ഏതിനെ കുറിച്ചാണ് പറയുന്നത്, ഹിസ് നോവൽസിനെ കുറിച്ചല്ല പക്ഷെ വണ്ണിനെ കുറിച്ചാണ്. ഹിസ് നോവൽസിൽ ഒന്ന് മാത്രമാണ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഒന്നിനെ കുറിച്ചാണ് പറയുന്നത്, സോ ദാറ്റ് ഇസ് ഇൻട്രസ്റ്റിംഗ് എന്ന് പറയണം. നോളജ് ഓഫ് അറ്റ്ലീസ്റ്റ് ടു ലാംഗ്വേജസ് ആർ റിക്വയർഡ് ടു പാസ് ദി എക്സാമിനേഷൻ. അപ്പൊ സബ്ജക്ട് വേർബ് എഗ്രിമെന്റിലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്. അവിടെ എന്താണ് സബ്ജക്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം ആദ്യം. സബ്ജക്ട് എന്താണ്, നോളജ് ആണ് സബ്ജക്ട് അല്ലെ, നോളജ് ആണ്, അല്ലാതെ ടു ലാംഗ്വേജസ് അല്ല. രണ്ട് മിനിമം അറ്റ്ലീസ്റ്റ് രണ്ട് ലാംഗ്വേജുകളിൽ ഉള്ള നോളജ്, ഓക്കെ, അതിലുള്ള നോളജ് എന്ന് പറയുമ്പോൾ ആ നോളജ് ആണ് സബ്ജക്ട്, അത് സിംഗിളർ ആണ് നമുക്ക് അറിയാം അല്ലെ. പ്രത്യേകിച്ച് നമുക്ക് വേറെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്ത് വേണം, നോളജ് സബ്ജക്ട് ആകുമ്പോൾ ഇസ് റിക്വയർഡ് ടു പാസ് ദി എക്സാമിനേഷൻ എന്ന് വേണം, ഓപ്ഷൻ സി. അപ്പോൾ ഏ സബ്ജക്ട് സെന്റൻസിലെ സബ്ജക്ട് ഏതാണെന്ന് മനസ്സിലാക്കുക, അത് പ്ലൂറലാണോ സിംഗിളറാണോ എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതനുസരിച്ചിട്ട് ആണോ വേർബ് ഉള്ള വെച്ചിട്ടുള്ള വേർബ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ളത് നോക്കുക. പോലീസ് ഷുഡ് എക്സസൈസ് ദി അതോറിറ്റി വിത്ത് ലിറ്റിൽ ബിറ്റ് ഓഫ് സെൻസിറ്റിവിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി. അപ്പൊ ഇവിടെ നമ്മൾ ലിറ്റിൽ ഫ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൈപ്പ് വാക്കുകൾ കണ്ടിട്ടുണ്ട്. അവിടെ തന്നെ ലിറ്റിൽ അല്ലെങ്കിൽ വെറും ലിറ്റിൽ, ജസ്റ്റ് ലിറ്റിൽ എന്നും അതുപോലെ ഫ്യൂ, പിന്നെ ഫ്യൂ ജസ്റ്റ് ഫ്യൂ അല്ലെ, അതുപോലെ ദ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ ഉപയോഗിച്ചിട്ടുള്ള
ദ ലിറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള പല യൂസേജുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ദ പോലീസ് ഷുഡ് എക്സസൈസ് ദ അതോറിറ്റി വിത്ത് ലിറ്റിൽ ബിറ്റ് ഓഫ് സെൻസിറ്റിവിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത്. കാരണം എന്താണ്, ഇവിടെ ആ സെന്റൻസിന്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവരുടെ അതോറിറ്റി അവര് കുറച്ച് സെൻസിറ്റിവിറ്റി ഉപയോഗിച്ചിട്ടും ഹ്യൂമാനിറ്റി അല്ലെ മാനുഷിക ഒരു ഒരു പരിഗണന അതുപോലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വേണം അല്ലെ വെച്ചിട്ട് വേണം എന്ത് വേണം അവരുടെ അതോറിറ്റി എക്സസൈസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്, അവിടെ ലിറ്റിൽ ബിറ്റ് ഓഫ് സെൻസിറ്റിവിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി അല്ല, എ ലിറ്റിൽ ബിറ്റ് ഓഫ് സെൻസിറ്റിവിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി എന്നാണ് വേണ്ടത് അല്ലെ. വെറും ലിറ്റിൽ ബിറ്റ് ഓഫ് സെൻസിറ്റിവിറ്റി എന്നാൽ അവിടെ സെൻസിറ്റിവിറ്റിയും ഹ്യൂമാനിറ്റിയും വേണ്ട അല്ലെ, അത് അത് പാടില്ല, അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റിയും ഹ്യൂമാനിറ്റിയും ഇല്ലാതെ വേണം അതോറിറ്റി എക്സസൈസ് ചെയ്യാൻ എന്നാണ് അതിന്റെ മീനിങ് വരിക. എ ലിറ്റിൽ ബിറ്റ് ഓഫ് സെൻസിറ്റിവിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിളോട് നിർബന്ധമാണ്. ഓക്കെ, ദ പോലീസ് ഷുഡ് എക്സസൈസ് ദിയർ അതോറിറ്റി വിത്ത് എ ലിറ്റിൽ ബിറ്റ് ഓഫ് സെൻസിറ്റിവിറ്റി ആൻഡ് ഹ്യൂമാനിറ്റി എന്ന് വേണം വരാൻ. ഓപ്ഷൻ ബി, ഇറ്റ് ഇസ് ഐ ഹൂ ഇസ് ടു ബ്ലെയിം ഫോർ ദിസ് ബാഡ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇവിടെ ഒരു നൗണോ പ്രോണോണോ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ പറയുന്നത് ഇറ്റ് ഇസ് ഐ ഹൂ, അതിനുശേഷം ടു ബ്ലെയിം അല്ലെ, ഹൂ ഇസ് ടു ബ്ലെയിം, ഓർ ആ വേർബ് അനുസരിച്ചിട്ട് ഹൂ ഇസ് ടു ബ്ലെയിം എന്നാ പറയാം. ഇസ് ടു ബി ബ്ലെയിംഡ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഹൂ ഇസ് ടു ബ്ലെയിം എന്ന് പറയുന്ന ഈ യൂസേജ് കറക്റ്റ് ആണ്. ഇവിടെ ഒരു വേർബിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. വേർബ് യൂസ് ചെയ്യുന്നത് എന്താണ് നമുക്കറിയാം, ഇറ്റ് ഇസ് ഐ ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോണോൺ ആണ്. റിലേറ്റീവ് പ്രോണോണിന്റെ ഒരു ആന്റിസിഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ആന്റിസിഡന്റ് അല്ലെ. ആന്റിസിഡന്റ് എന്ന് പറയുന്നത് എന്താണ്, ആ പ്രോണോൺ ആ സെന്റൻസിൽ ഏത് നൗണിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഏത് ഒരു വാക്കിന് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. ഓക്കെ, അപ്പൊ ഹൂ ആർക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്, ഹൂ റെപ്രസെന്റ് ചെയ്ത് ഐ എന്ന് പറയുന്ന ഈ വേർഡിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ പ്രോണോണിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോണോൺ ആ സെന്റൻസിൽ ആരാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഐ എന്ന് പറയുന്ന ഈ വേർഡിന് പകരമാണ് അല്ലെ, ഐ വേർഡിന് ഐ എന്ന് പറയുന്ന വേർഡിനാണ്. അപ്പൊ ഇറ്റ് ഇസ് ഐ ഹൂ എന്താണ്, അതനുസരിച്ചിട്ട് ആ ആന്റിസിഡന്റിന് ശേഷം വരുന്ന വേർബ് എന്താണ്, ഈ പറയുന്ന ആന്റിസിഡന്റ് അല്ലെ, ഈ സോറി റിലേറ്റീവ് പ്രോണോണിന് ശേഷമുള്ള ഈ വേർബ് ഈ ആന്റിസിഡന്റിനെ ആയിട്ട് എഗ്രി ചെയ്യണം. ഏതാണ് ആന്റിസിഡന്റ്, ഐ. അപ്പൊ ഐന്റെ വേർബ് എന്താണ്, ആം ആണ്. സോ ഇസ് അല്ല, ആം. ഇറ്റ് ഇസ് ഐ ഹൂ ആം ടു ബ്ലെയിം ഫോർ ദിസ് സിറ്റുവേഷൻ, ഫോർ ദിസ് ബാഡ് സിറ്റുവേഷൻ എന്ന് പറയാം. ഇറ്റ് ഇസ് ഐ ഹൂ റിലേറ്റീവ് പ്രോണോൺ അല്ലെ, റിലേറ്റീവ് പ്രോണോൺ ഹൂ ആക്സ് ഫോർ, ഹൂ റെപ്രസെന്റ്സ് അല്ലെങ്കിൽ ഹൂ റീപ്ലേസസ് എന്താണ്, റീപ്ലേസ് ചെയ്യുന്നില്ല, പക്ഷെ ഐക്ക് പകരമാണ് സെന്റൻസിൽ നിലകൊള്ളുന്നത്. ഓക്കെ, അപ്പൊ ഐയുമായിട്ട് എഗ്രി ചെയ്യണം, ഐന്റെ വേർബ് ആം ആണ്. സോ ഇറ്റ് ഇസ് ഐ ഹൂ ആം ടു ബ്ലെയിം ഫോർ ദിസ് ബാഡ് സിറ്റുവേഷൻ എന്നാണ് പറയാം. പേഷ്യൻസ് ആസ് വെൽ ആസ് പേഴ്സിവിയറൻസ് ആർ നെസസറി ഫോർ സക്സസ്. അപ്പൊ ആസ് വെൽ ആസ് അലോങ് വിത്ത്, ഇത്തരം വേർബ്സ് യൂസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആസ് വെൽ ആസ് അലോങ് വിത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ആദ്യം പറഞ്ഞ സബ്ജക്ട് അല്ലെ, ആദ്യം പറഞ്ഞ ഈ സബ്ജക്റ്റുമായിട്ടാണ് വേർബ് എഗ്രി ചെയ്യേണ്ടത്. സോ പേഷ്യൻസ് ഇസ് നെസസറി എന്ന് തന്നെ പറയാം. അപ്പോൾ പേഷ്യൻസ് ആസ് വെൽ ആസ് പേഴ്സിവിയറൻസ് ഇത് സിംഗിൾ ആണല്ലേ, ഇത് സിംഗിൾ ആയതുകൊണ്ട് ഇത് ഇസ് ഉപയോഗിക്കുന്നു. പേഷ്യൻസ് ആസ് വെൽ ആസ് പേഴ്സിവിയറൻസ് ഇസ് നെസസറി ഫോർ സക്സസ്. ഇൻ സിംഗപ്പൂർ മൈ ബ്രദർ ഇൻ ലോ വിത്ത് ഹിസ് വൈഫ് വെയർ പ്രസന്റ് അറ്റ് ദ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോ ഇൻ സിംഗപ്പൂർ, ഓക്കെ, മൈ ബ്രദർ ഇൻ ലോ, ഓക്കെ, വിത്ത് ഹിസ് വൈഫ്, ഓക്കെ, വെയർ പ്രസന്റ് അറ്റ് ദ ഫംഗ്ഷൻ. അവിടെ വീണ്ടും അലോങ് വിത്ത് ആസ് വെൽ ആസ് എന്ന് പറഞ്ഞ അതേ ടൈപ്പ് കോൺസെപ്റ്റ് ആണ്. സോ മൈ ബ്രദർ ഇൻ ലോ വാസ് പ്രസന്റ്, ആ വിത്തിന് ശേഷമുള്ള കാര്യം നമ്മൾ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൈപിടിച്ച് അവിടെ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഇത് സിംഗുലർ ആണ്. സോ വെയർ എന്ന് പറയുന്ന പ്ലൂറൽ ഫോം പറ്റില്ല, വാസ് പ്രസന്റ് ആൻഡ് അറ്റ് ദ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇൻ സിംഗപ്പൂർ മൈ ബ്രദർ ഇൻ ലോ വിത്ത് ഹിസ് വൈഫ് വാസ് പ്രസന്റ് അറ്റ് ദ ഫംഗ്ഷൻ. അപ്പോൾ വിത്ത് അലോങ് വിത്ത് ആസ് വെൽ ആസ് ഇതൊക്കെ സെയിം കോൺസെപ്റ്റ് ആണ്. അതിന് ആ പറയുന്ന എന്താണ്, ആ എന്താണോ പറയുന്നത് അതിന് മുമ്പ് പറയുന്ന ഫസ്റ്റ്, ഈ പറയുന്ന ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ടാണ് വേർബ് എഗ്രി ചെയ്യുക. ഐദർ ഓഫ് ദ റോഡ്സ് ലീഡ് ടു ദ പാർക്ക്, വീണ്ടും വീണ്ടും സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് ആണ്. ഐദർ ഓഫ് ലെ, ഐദർ ഓഫ് ദ റോഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ ലീഡ് അല്ല, ലീഡ്സ് വേണം, ലീഡ്സ്. കാരണം ലീഡ് എന്ന് പറയുന്നത് ഒരു പ്ലൂറൽ വേർബ് ആണ്. നമുക്ക് ലീഡ്സിന് എസ് ഫോം ആയിട്ടുള്ള സിമ്പിൾ ഫോം ആണ് വേണ്ടത്. സോ ഐദർ ഓഫ് ദ റോഡ്സ് ലീഡ്സ് ടു ദ പാർക്ക് എന്നാണ് വേണ്ടത്. ഓക്കെ, ഐദർ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് ഇത്തരം കേസുകളിൽ സിംഗിൾ ആയിട്ട് എടുക്കണം, ലീഡ്സ് ടു ദ പാർക്ക്. വൺ ഓഫ് മൈ ഡിസയേഴ്സ് ആർ ടു ബിക്കം എ ഡോക്ടർ. അപ്പൊ വീണ്ടും അവിടെ ഡിസയേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഡിസയേഴ്സ് അല്ല സബ്ജക്ട്, എന്താണ് ഒരു
ഡിസയറുകളിൽ ഡിസയേഴ്സിൽ ഒന്ന് എന്താണ് ഡോക്ടർ ആവാനുള്ളതാണ് എന്നാണ് പറയുന്നത്. അപ്പം അവിടെ ഡിസയേഴ്സിൽ ഒന്ന് എന്ന് പറയുമ്പോൾ ഒന്നാണ് സബ്ജക്ട്, സോ ഇസ് വേണം. വൺ ഓഫ് മൈ ഡിസയേഴ്സ് ഇസ് ടു ബിക്കം എ ഡോക്ടർ. ദ ഹോൾ ബ്ലോക്ക് ഓഫ് ഫ്ലാറ്റ്സ് ഇൻക്ലൂഡിംഗ് ടു ഷോപ്സ് വേർ ഡിസ്ട്രോയ്ഡ് ഇൻ ഫയർ. അപ്പം നമ്മൾ പറഞ്ഞ പോലെ സബ്ജക്ട് ഏതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. സബ്ജക്ട് എന്താണെന്നും എന്ത് ടൈപ്പാണ്. ദ ഹോൾ ബ്ലോക്ക് ഓഫ് ഫ്ലാറ്റ്സ് അല്ലെ, അവിടെ ഹോൾ ബ്ലോക്ക് ഓഫ് ഫ്ലാറ്റ്സ് എന്ന് പറയുമ്പോൾ ഫ്ലാറ്റുകൾ ഒന്നിൽ കൂടുതൽ ഫ്ലാറ്റ് പറയുന്നുണ്ട്. പക്ഷെ എന്താണത്, ആക്ച്വലി ഒരു ഹോൾ ബ്ലോക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു സിംഗിൾ ബ്ലോക്കാണ് അവിടെ, പക്ഷെ അതായത് ഒന്നിൽ കൂടുതൽ ഫ്ലാറ്റ്സ് ഉണ്ടെങ്കിലും അവിടെ ബ്ലോക്ക് ഒന്നേ ഉള്ളൂ അല്ലെ. ബ്ലോക്ക് ഓഫ് ഫ്ലാറ്റ്സ്, ആ ഒരു ബ്ലോക്കിൽ ഒരുപാട് ഫ്ലാറ്റ്സ് ഉണ്ടാവും, പക്ഷെ ബ്ലോക്ക് ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് സിംഗിളതായിട്ട് കൺസിഡർ ചെയ്യണം. ഇൻക്ലൂഡിംഗ് ദ ടു ഷോപ്സ്, ഇൻക്ലൂഡിംഗ് ടു ഷോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഇത് മാത്രമാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇത് സിംഗിളതാണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാസ് എന്ന് തന്നെ പറയണം. വാസ് ഡിസ്ട്രോയ്ഡ് ഇൻ ഫയർ. ദ സം ആൻഡ് സബ്സ്റ്റൻസ് ഓഫ് ദിസ് പോയം ആർ ആസ് ഫോളോസ്. വീണ്ടും നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രിൻസിപ്പൽ ആൻഡ് സെക്രട്ടറി എന്ന് പറഞ്ഞ പോലെ തന്നെ സമ്മും സബ്സ്റ്റൻസും, അത് നമ്മൾ ആൻഡ് ഉപയോഗിച്ചിട്ട് പറയുകയാണെങ്കിൽ അത് സിംഗിൾ സബ്സ്റ്റൻസ് ആയിട്ട്, സിംഗിൾ ഐറ്റം ആയിട്ട് കൺസിഡർ ചെയ്യണം. സിംഗിളർ ആണ്, സോ ഇസ് ആസ് ഫോളോസ് എന്ന് വരണം. ഇസ് ആസ് ഫോളോസ്. ഇനി മെനി എ മാൻ ഹാവ് സക്കം ടു ദിസ് ടെംപ്ടേഷൻ. ഈ മെനി എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം ഒരു നൗൺ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള യൂസേജ് നമ്മൾ കണ്ടിട്ടുണ്ട്. മെനി എ, ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ മീനിങ് എന്താണ്. മെനി മെൻ എന്നാണ് ഇതിന്റെ ഒരു അർത്ഥം. ഇതിന്റെ അർത്ഥം എന്താണ്, മീനിങ് ഇസ് മെനി മെൻ, ഒരുപാട് ആണുങ്ങൾ അല്ലെ, പുരുഷന്മാർ. മെനി മെൻ. അപ്പോ ഈ ഒരു ടൈപ്പ് യൂസേജ് ശ്രദ്ധിക്കുക. മെനി ഇത് കറക്റ്റാണ്, പക്ഷെ ഇതിനെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ മെനി എ മാൻ, ഇതെന്തായാലും ഈ മാൻ ഇവിടെ എന്താണ് സിംഗിൾ തന്നെ വേണം, സിംഗിൾ ഫോം തന്നെ വേണം, ഒരിക്കലും പ്ലൂറൽ ഫോം എഴുതാൻ പാടില്ല മെനി എ മാൻ. പക്ഷെ അതിനുശേഷമുള്ള വേർബും എന്തായിരിക്കണം, സിംഗിൾ തന്നെ ആയിരിക്കണം, ഹാസ് വേണം. ഒരു കാരണവശാലും ഇവിടെ പ്ലൂറൽ വേർബ് പറ്റില്ല. മെനി എ എന്ന് പറഞ്ഞിട്ട് ഒരു ഡാഷ് ഒരു നൗൺ ഉപയോഗിച്ചിട്ട് ഒരു കാര്യം പറയുകയാണെങ്കിൽ, അങ്ങനെ ആ ഒരു ഫോർമാറ്റിലാണ് പറയുന്നതെങ്കിൽ ഈ നൗണും സിംഗിൾ ആയിരിക്കണം, അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന വേർബും സിംഗിൾ ആയിരിക്കണം. മെനി എ മാൻ ഹാസ് സക്കം ടു ദിസ് ടെംപ്ടേഷൻ എന്നാണ് പറയുന്നത്. ആ സക്സസ് ഓർ ആ ഫെയിലിയർ ലാർജ്ലി ഡിപ്പെൻഡ് ഓൺ ആർ ആക്ഷൻസ്. വീണ്ടും ഓർ ഉപയോഗിച്ചിട്ട് നമ്മളൊരു കാര്യം പറയും. ആ സക്സസ് ഒന്ന്, ആ ഫെയിലിയർ രണ്ട്. അപ്പോൾ ഓർ ഉപയോഗിച്ചിട്ട് രണ്ട് കാര്യം പറയുന്നു. ഇവിടെ എന്താണ്, ആർ ഫെയിലിയറുമായിട്ടാണ് വേർബ് എഗ്രി ചെയ്യേണ്ടത്. അപ്പോൾ ആ ഫെയിലിയർ സിംഗിളർ ആണ്. സോ ആ സക്സസ് ഓർ ഫെയിലിയർ ഓർ ആ ഫെയിലിയർ ലാർജ്ലി ഡിപ്പെൻഡ്സ് ഓൺ, ഡിപ്പെൻഡ്സ് അപ്പോൺ ആർ ആക്ഷൻ ഓപ്ഷൻ ബി വേണം. Thanks to an effort and persistence of the doctors, the victims of the blast have been able to start a normal life again. Appo thanks to endana effort and persistence of the doctors, doctors inde effortum persistenceum karanam endana blast la victims ne oru normal life jeevikkan start cheyan veendum patti saadichu. Appo adine thanks to ennu paranjittu parayumbo ivide thanks to an effort alla, thanks to the effort. Karanam endana, അവിടെ ഡോക്ടേഴ്സിന്റെ എഫേർട്ടും പെർസിസ്റ്റൻസും കൃത്യമായിട്ട് അതിനെ കുറിച്ചാണ് പറയുന്നത്. ആരുടെ എഫേർട്ടും പെർസിസ്റ്റൻസും ആണ്, ഡോക്ടേഴ്സിന്റെ എഫേർട്ടും പെർസിസ്റ്റൻസും ആണ്. അപ്പൊ താങ്ക്സ് ടു ദ എഫേർട്ട് ആൻഡ് പെർസിസ്റ്റൻസ് എന്ന ആർട്ടിക്കിൾ ആണ് അവിടെ വിശേഷിക്കുന്നത്. താങ്ക്സ് ടു ദ എഫേർട്ട് ആൻഡ് പെർസിസ്റ്റൻസ് ഓഫ് ദ ഡോക്ടേഴ്സ്, ദ വിക്ടിംസ് ഓഫ് ദ ബ്ലാസ്റ്റ് ഹാവ് ബീൻ ഏബിൾ ടു സ്റ്റാർട്ട് എ നോർമൽ ലൈഫ് അഗെയിൻ എന്നാണ് പറയാം. താങ്ക്സ് ടു ദ എഫേർട്ട്, അത് ആൻ എഫേർട്ട് എന്നല്ല പറയുന്നത്. ആൻ എഫേർട്ട് എന്നാൽ ഒരു എഫേർട്ട് ആൻഡ് പെർസിസ്റ്റൻസ്, ആൻ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ അല്ല, ഡെഫിനറ്റ് ആർട്ടിക്കിൾ സോറി ദ ആണ് യൂസ് ചെയ്യേണ്ടത്. The each of the students in the computer class has to type their own research paper this semester. ഇവിടെ each of the students എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റുഡൻസിനെ കുറിച്ചാണ് പറയുന്നത്. അത് മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്, ഒരു ഇൻഡെഫിനിറ്റ് പ്രോണൗൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡെഫിനിറ്റ് പ്രോണൗൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈച്ച് ഇൻഡെഫിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, സിംഗിളറായിട്ട് എപ്പോഴും യൂസ് ചെയ്യണം. സിംഗിളറാണ് എപ്പോഴും സിംഗിളറായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ ഈ ഓഫ് ദ സ്റ്റുഡൻസ് സിംഗിളർ ആണ്. ഇൻ ദ കമ്പ്യൂട്ടർ ക്ലാസ് ഹാസ് ടു ടൈപ്പ് ഓക്കെ ആണ്, കറക്റ്റ് ആണ്. ഹാവ് അല്ല, ഹാസ് തന്നെയാണ്, പെർഫെക്ട്ലി കറക്റ്റ്. ഈ ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ ദ കമ്പ്യൂട്ടർ ക്ലാസ് ഹാസ് ടു ടൈപ്പ് ദർ എന്ന് പറയാൻ പാടില്ല, കാരണം നമ്മൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് സിംഗിളർ ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഈച്ച് എന്ന് പറയുന്ന സബ്ജക്ട് സിംഗിളർ ആണ്, സോ ദർ അല്ല, എന്ത് വേണം, സിംഗിളർ ആയിട്ടുള്ള പ്രൊണൗൺ വേണം അല്ലെ. സിംഗിളർ പ്രൊണൗൺ ആവശ്യമുണ്ട്. പക്ഷെ എന്താണ് ഇവിടെ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് പറയുമ്പോൾ അവിടെ ജെൻഡർ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ ജെൻഡർ സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മെയിൽ ജെൻഡർ അസ്യൂം ചെയ്യണം. അപ്പോൾ ഹിസ് ഓൺ റിസർച്ച് പേപ്പർ ദിസ് സെമസ്റ്റർ എന്ന് പറയണം. ഇത് ശ്രദ്ധിക്കണം.
അപ്പോൾ സബ്ജക്റ്റ് ഏതാണെന്ന് നോക്കാത്ത ഇൻഡെഫിനിറ്റ് പ്രോണൗൺ ആണെങ്കിൽ എങ്ങനെ വന്നാലും എന്ത് സംഭവിച്ചാലും അത് സിംഗുലർ ആയിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ എന്ന് നമുക്കറിയാം. അത് ശ്രദ്ധിക്കണം. അപ്പോൾ അത് സിംഗുലർ ആണെങ്കിൽ അതിന്റെ വേർബും സിംഗുലർ ആയിരിക്കണം, ഹാസ്. അതും ഓക്കെ ആണ്. പിന്നെ എന്താണ്, അതിനുശേഷം ഇതുപോലെ എന്തെങ്കിലും പൊസസീവ് പ്രൊണൗൺസ് യൂസ് ചെയ്യുന്നുണ്ട് നോക്കുക, പൊസസീവ് ആയിട്ടുള്ള ഈ പ്രൊണൗൺസ് യൂസ് ചെയ്യുന്നുണ്ട് നോക്കുക, അത് എന്താണ്, അത് അതും സിംഗുലർ ആയിരിക്കണം. സിംഗുലർ ആണെന്ന് പറയുമ്പോൾ ഇവിടെ ഈച്ച് ഇൻഡെഫിനിറ്റ് പ്രൊണൗൺ എന്ന് പറയുമ്പോൾ എന്തായാലും അത് ജെൻഡർ സ്പെസിഫൈ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ മെയിൽ ജെൻഡർ തന്നെ അസ്യൂം ചെയ്യാം. ഹിസ് എന്നും പറഞ്ഞിട്ട് ഹിസ് ഓൺ റിസർച്ച് പേപ്പർ ഓപ്ഷൻ സി. ഹി ഈസ് വൺ ഓഫ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. വൺ ഓഫ് ദ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ടോളസ്റ്റ് ബോയ് അല്ല, പക്ഷെ ടോളസ്റ്റ് നല്ല ഉയരമുള്ള കുട്ടികൾ ആൺകുട്ടികളിൽ ഒന്നാണ്, ഒരാളാണ് ഹി അല്ലെ, അവൻ. അപ്പോൾ വൺ ഓഫ് ദ ടോളസ്റ്റ് ബോയ് അല്ല, ടോളസ്റ്റ് ബോയ്സ്, അങ്ങനെയാണ് വരിക. ടോളസ്റ്റ് ബോയ്സ്, വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സ് ഇൻ ദ വേൾഡ്. ബെസ്റ്റ് പ്ലെയർ അല്ല, വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സ് ആണ്. അവിടെ ആ നൗണ് യൂസ് ചെയ്യുന്നത് പ്ലൂറൽ ഫോമിൽ യൂസ് ചെയ്യണം, ടോളസ്റ്റ് ബോയ്സ് എന്ന് പറയണം. A computer virus works exactly like the biological variety which invade the human body. Okay. A computer virus works, correct, ആണ്. കമ്പ്യൂട്ടർ വൈറസ് ആണ് സബ്ജക്ട്, അത് സിംഗുലർ ആണ്, വർക്സ് വേണം. എക്സാക്ട്ലി ലൈക്ക് ദ ബയോളജിക്കൽ വെറൈറ്റി വിച്ച് ഇൻവേഡ് ദ ഹ്യൂമൻ ബോഡി അല്ലെ. ബയോളജിക്കൽ വെറൈറ്റി അവിടെ വീണ്ടും അവിടെ എന്താണ്, ഇവിടെ സിംഗുലർ ആണല്ലേ, അവിടെ സിംഗുലർ ആണ്. ബയോളജിക്കൽ വെറൈറ്റി എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സിംഗുലർ ആകുമ്പോൾ നമ്മൾ ആ വേർബ് എന്താണ്, വിച്ച് ഇൻവേഡ്സ് വേണം അല്ലെ. ഇൻവേഡ് എന്ന് പറയുന്നത് സിമ്പിൾ ഫോംസ് പ്ലൂറൽ ആണ്, ഇൻവേഡ്സ് എന്ന് പറയുന്ന എസ് ഫോം ആണ് സിംഗുലർ. അപ്പൊ എന്ത് യൂസ് ചെയ്യണം നമ്മൾ, കമ്പ്യൂട്ടർ വൈറസ് വർക്ക്സ് എക്സാക്ട്ലി ലൈക്ക് ദ ബയോളജിക്കൽ വെറൈറ്റി വിച്ച് ഇൻവേഡ്സ് ദ ഹ്യൂമൻ ബോഡി. വിച്ച് ഇൻവേഡ്സ് ദ ഹ്യൂമൻ ബോഡി, ഓപ്ഷൻ സി. മെനി എ ബോയ് ഹാവ് നോട്ട് ഡൺ ദിയർ ഹോംവർക്ക് പ്രോപ്പർലി. മെനി എ ബോയ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മെനി എ ബോയ്, ഇത് ബോയ് സിംഗിൾ ആയിരിക്കണം, ബോയ്സ് ആവരുത്, ബോയ്. മെനി ബോയ്സ് എന്ന അർത്ഥം അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെനി എ മാൻ വന്നിട്ട് ഒരു സെന്റൻസ് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഹാവ് അല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് സിംഗിൾ ആയിരിക്കണം, അതുപോലെ തന്നെ ഈ വേർബും സിംഗിൾ ആയിരിക്കണം. ഹാവ് അല്ല, ഹാസ് യൂസ് ചെയ്യണം. മെനി എ ബോയ് ഹാസ് നോട്ട് ഡൺ ദിയർ ഹോംവർക്ക് പ്രോപ്പർലി എന്ന് വേണം പറയാം. അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ പഠിച്ചിട്ടുണ്ട് സിംഗുലർ ആണ് ഇതെങ്കിൽ അല്ലെ, സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഹാസ് നോട്ട് ഡൺ ദെയർ എന്ന് പറഞ്ഞ പൊസസീവ് ഫോമും പാടില്ല, ഹിസ് വേണം അല്ലെ. ബോയ് എന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ജെൻഡർ, അതുകൊണ്ട് തന്നെ നമ്മൾ ഹിസ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ഹിസ് തന്നെ യൂസ് ചെയ്യാം. മെനി എ ബോയ് ഹാസ് നോട്ട് ഡൺ ഹിസ് ഹോംവർക്ക് പ്രോപ്പർലി എന്ന് പറഞ്ഞാൽ അതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് കറക്റ്റ് സെന്റൻസ്. 2 miles beyond that building was seen dozens of antisocial elements. ഓക്കെ, അപ്പോ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ സബ്ജക്ട് എന്താണെന്ന് നോക്കണം. 2 miles beyond the building, അതെന്താണ്, അത് ജസ്റ്റ് ഒരു റെഫറൻസ് ആണ് അല്ലെ. ഇവിടെ എന്താണ് കണ്ടത്, ഡസൻസ് ഓഫ് ആന്റി സോഷ്യൽ എലമെന്റ്സ്. ഡസൻസ് ഓഫ് ആന്റി സോഷ്യൽ എലമെന്റ്സ് ആണ് ഇവിടെ സബ്ജക്ട്, കാരണം ഡസൻസ് ഓഫ് ആന്റി സോഷ്യൽ എലമെന്റ്സിനാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഡസൻസ് എന്ന് പറയുമ്പോൾ തന്നെ അത് പ്ലൂറൽ ആയിരിക്കണം. ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് പറഞ്ഞതേ ഉള്ളൂ, അവിടെ വാസ് അല്ല, വേറെ വരണം. Dozens of antisocial elements were seen 2 miles beyond that building എന്നാണ് കറക്റ്റ് ആയിട്ട് പറയാം. ഇവിടെ എന്താണോ കണ്ടത്, ആ സെന്റൻസ് വായിച്ചു നോക്കിയാൽ മനസ്സിലായി, എന്താണോ കണ്ടത് ഡസൻസ് ഓഫ് ആന്റി സോഷ്യൽ എലമെന്റ്സ് ആണ്. സോ പ്ലൂറൽ, സോറി, വേർബ് ഷുഡ് ബി പ്ലൂറൽ, ഓപ്ഷൻ ബി. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലെസൺ വിച്ച് വി വിൽ ഹാവ് ടു സ്റ്റഡി വെരി കെയർഫുള്ളി. ദിസ് ഇസ് ദ, അവിടെ ദിസ് ഇസ് ദ മോസ്റ്റ് ആണല്ലേ. This is most important lesson which we will have to study very carefully. Most ennu parayunnathu superlative degree aanu. Superlative degree yude munpil nammal endu venam, the ennu parayna definite article nirbandhamaanu. So ivide the venam, option B. This is the most important lesson which we will have to study very carefully. Superlative enna eppozhum angane alle, most, best, least, allengil onnikil superlative allengil extreme degree. Extreme case parayumba nammal eppozhum the ennu parayna definite article നിർബന്ധമായിട്ടും വേണം. ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ലെസൺ വിച്ച് വി വിൽ ഹാവ് ടു സ്റ്റഡി വെരി കെയർഫുള്ളി. ദി ഇൻട്രൊഡക്ഷൻ ഓഫ് ടീ, കോഫി ആൻഡ് സച്ച് അതർ ബെവറേജസ് ഹാവ് നോട്ട് ബീൻ വിത്തൗട്ട് സം ഇഫക്റ്റ്. വീണ്ടും അവിടെ ടീ, കോഫി പിന്നെ അതർ ബെവറേജസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതല്ല സെന്റൻസിലെ സബ്ജക്ട്. അതിൻ്റെയൊക്കെ ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ ഇവിടെ പറയുന്നത്, ഹാവ് നോട്ട് ബീൻ വിത്തൗട്ട് സം ഇഫക്ട്. ഇൻട്രൊഡക്ഷനെ കുറിച്ചാണ് സെന്റൻസിൽ പറയുന്നത്, അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ ആണ് സബ്ജക്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ സബ്ജക്ട് സിംഗുലർ ആണ്, ആയതുകൊണ്ട് സിംഗിൾ ആയതുകൊണ്ട് നമ്മളുടെ ഹാവ് പാടില്ല, ഹാസ് വേണം. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ടീ, കോഫി ആൻഡ് സച്ച് അതർ ബെവറേജസ് ഹാസ് നോട്ട് ബീൻ വിത്തൗട്ട് സം ഇഫക്ട്.
Along the northern frontier of India is seen the beautiful and mighty Himalayas. നേരത്തെ കണ്ടുവരുന്ന ഒരു ടൈപ്പ് സെന്റൻസ് ആണിത്. Along the northern frontier. എന്താണ് കണ്ടത്? The beautiful and mighty Himalayas ആണ്. Himalayas. Himalayas എന്ന് പറയുമ്പോൾ ranges of mountains ആണ്. സോ നമ്മൾ എന്താണ് അത് പ്ലൂറൽ ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ എന്താണ് കണ്ടത്? സീൻ അല്ല, എന്താണ് കണ്ടത്? ബ്യൂട്ടിഫുൾ ആൻഡ് മൈറ്റി ഹിമാലയാസ്. അത് പ്ലൂറൽ ആണ്. അത് പ്ലൂറൽ ആണെങ്കിൽ ഇവിടെ ഇസ് പോരല്ല, ആറ് വേണം അല്ലെ. ദ ബ്യൂട്ടിഫുൾ ആൻഡ് മൈറ്റി ഹിമാലയാസ് ആർ സീൻ അലോങ് ദ നോർത്തേൺ ഫ്രണ്ടിയർ ഓഫ് ഇന്ത്യ എന്നാണ് അത്. അതിന്റെ ഒരു ശരിയായിട്ടുള്ള ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റ് ഇങ്ങനെയും പറയാം. പക്ഷെ ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ഇസ് പോലെ ആറ് വേണം. വിത്തൌട്ട് തിങ്കിങ് ഫോർ എ മൊമെന്റ് ഹി എൻട്രസ്റ്റഡ് മീ ഇൻ ഓൾ ദ റെസ്പോൺസിബിലിറ്റീസ്. അപ്പൊ ഇവിടെ പ്രപ്പസിഷൻ യൂസ് ചെയ്യുന്നതാണ്. വിത്തൌട്ട് തിങ്കിങ് ഫോർ എ മൊമെന്റ്, ഒരു നിമിഷം പോലും ചിന്തിക്കാതെ ഹി ഹി എന്ത് ചെയ്തു? എൻട്രസ്റ്റഡ് മീ. ഓക്കെ, പക്ഷെ എൻട്രസ്റ്റഡ് മീ ഇൻ അല്ല, എൻട്രസ്റ്റഡ് മീ വിത്ത് ഓൾ ദ റെസ്പോൺസിബിലിറ്റീസ് എന്നാന്ന് വെച്ചാൽ എല്ലാ റെസ്പോൺസിബിലിറ്റീസും എന്നിൽ അർപ്പിച്ചു അല്ല ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ എൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ എൻട്രസ്റ്റഡ് മീ വിത്ത് ഓൾ ദ റെസ്പോൺസിബിലിറ്റീസ് എന്നാണ് പറയുക. ഓപ്ഷൻ സി. He disposed of old furniture before moving to Mumbai. But dispose ചെയ്യാന്നാണ് ല്ല, ഒഴിവാക്കി എന്നർത്ഥം. ഡിസ്പോസ് ചെയ്തു, അത് കൊടുത്തു വിട്ടു അല്ലെ, ഒഴിവാക്കി വിട്ടു എന്നാണ് പറഞ്ഞത്. അപ്പം ഓൾഡ് ഫേർണിച്ചർ ഡിസ്പോസ് ചെയ്തു എന്ന് പറയുമ്പോൾ ഡിസ്പോസിന്റെ കൂടെയുള്ള ഒരു പ്രപ്പസിഷൻ രണ്ട് എഫ് അല്ല, ഡിസ്പോസ്ഡ് ഓഫ് എന്നാ പറയാം. ഡിസ്പോസ്ഡ് ഓഫ്, അബ്സോൾഡ് ഓഫ് അല്ലെ, അങ്ങനെയൊക്കെ പറഞ്ഞ ടൈപ്പ് പ്രപ്പസിഷൻ. ഒ എഫ് എഫ് വേണ്ട, ഒ എഫ് മതി. വി ഡിസ്പോസ്ഡ് ഓഫ് ആർ ഓൾഡ് ഫേർണിച്ചർ ബിഫോർ മൂവിങ് ടു മുംബൈ. അപ്പൊ പ്രപ്പസിഷൻ ഉപയോഗിക്കുന്നത് അതിന്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ. ആ ടീച്ചർ എംഫസൈസ്ഡ് ഓൺ ദ യൂസ് ഓഫ് കറക്റ്റ് ഗ്രാമർ. അപ്പോൾ ആ ടീച്ചർ എംഫസൈസ് ചെയ്തു. ചില ടൈപ്പ് വേർബ്സ് ഉണ്ട്, ഈ പറയുന്ന ടൈപ്പ് വേർബ്സിന്റെ കൂടെ ഒരു കാരണവശാലും പ്രപ്പസിഷൻ യൂസ് ചെയ്യാൻ പാടില്ല. എംഫസൈസ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഊന്നൽ കൊടുക്കുക അല്ലെ, ഊന്നൽ കൊടുത്ത് സംസാരിക്കുക. ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസിന് ഊന്നൽ കൊടുക്കുക, എന്താണ് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ യൂസ് ഓഫ് കറക്റ്റ് ഗ്രാമറിന് പ്രാധാന്യം കൊടുക്കുക, അതിന് ഊന്നൽ കൊടുക്കുക എന്ന് പറയുമ്പോൾ എംഫസൈസ് ചെയ്താൽ മതി, അതിന്റെ മേലെ എംഫസൈസ് ചെയ്യണ്ട, കറക്റ്റ് ഗ്രാമറിനെ എംഫസൈസ് ചെയ്യാം. ആ ടീച്ചർ എംഫസൈസ്ഡ് ദ യൂസ് ഓഫ് കറക്റ്റ് ഗ്രാമർ, അല്ലാതെ അതിനെ കറക്റ്റ് ഗ്രാമറിന്റെ മേലെ എംഫസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഓൺ എന്ന് പറഞ്ഞ പ്രപ്പസിഷൻ കട്ട് ചെയ്യുക. ആ ടീച്ചർ എംഫസൈസ് ദ യൂസ് ഓഫ് കറക്റ്റ് ഗ്രാമർ മതി. ഇൻ എ ആസ് ടൈം ഐ വിൽ ബി ബാക്ക് ബട്ട് നൗ ഐ ഹാവ് ടു ഗോ. അപ്പോൾ എച്ച് ഒ യു ആർ എന്ന് പറയുന്ന ഈ വേർഡിന്റെ പ്രൊണൗൺസിയേഷൻ ആണ് പ്രശ്നം. ഇതിൽ എച്ച് സൈലന്റ് ആണ്. എച്ച് നമ്മൾ ആർട്ടിക്കിൾസിൽ പഠിച്ചിട്ടുണ്ട്. എച്ച് എന്താണ് ഇവിടെ ആക്ച്വലി കോൺസണന്റ് ആണ്, പക്ഷെ നമ്മൾ കോൺസണന്റ് ലെറ്റർ അല്ല വയ്ക്കുക, കോൺസണന്റ് ലെറ്റർ അല്ല നോക്കുക, പക്ഷെ എന്താണ് സൗണ്ട് ആണ് നോക്കുക. എച്ച് ഒ യു ആർ ആർ ആണ്. സോ അവിടെ വവൽ സൗണ്ട് ആണുള്ളത് അല്ലെ, വവൽ സൗണ്ട് ആണ്. പ്രൊണൗൺസിയേഷൻ എന്നതിന് പഠിക്കുക. അപ്പം വവൽ സൗണ്ട് ആയതുകൊണ്ട് എന്ത് പറയുന്നു? വവൽ സൗണ്ട് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? എ അല്ല ആൻ യൂസ് ചെയ്യുന്നു. ഇൻ ആൻ ആസ് ടൈം അല്ലെ, ആർ, എച്ച് ഒ യു ആർ ആർ ആണ്, ഹവർ അല്ല. എച്ച് സൈലന്റ് ആണ്, വവൽ സൗണ്ട് ആണ്, സ്റ്റാർട്ട് ചെയ്തു. ആർ. ഇൻ എൻ ആസ് ടൈം ഐ വിൽ ബി ബാക്ക് ബട്ട് നൗ ഐ ഹാവ് ടു ഗോ. വൈൽ ദേ വർ റിട്ടേണിംഗ് ഫ്രം സ്കൂൾ എ സ്റ്റോക്കർ അറ്റാക്ഡ് ഓൺ ദം വിത്ത് എ നൈഫ്. നേരത്തെ കണ്ടതുപോലെ തന്നെ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം, ആ വേർബിന് ശേഷം എന്ത് വേണ്ട നമുക്ക്? ഒരു പ്രപ്പസിഷൻ വേണ്ട അല്ലെ. അവരെ അറ്റാക്ക് ചെയ്തു, ദം എന്ന് പറയുന്ന അവരെ അറ്റാക്ക് ചെയ്തു, അവരുടെ മേലെ അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, വൈൽ ദേ വർ റിട്ടേണിംഗ് ഫ്രം സ്കൂൾ എ സ്റ്റോക്കർ അറ്റാക്ഡ് ദം വിത്ത് എ നൈഫ്. പ്രപ്പസിഷൻ അവിടെ ആവശ്യമില്ല, ആ ഓൺ കട്ട് ചെയ്തോടെ. സി ഇസ് റൈറ്റ് ആൻസർ. ആംഫിബിയൻസ് ക്യാൻ ലിവ് ഇൻ വാട്ടർ ആസ് വെൽ ആസ് ലാൻഡ്. അപ്പൊ ഇവിടെ നമ്മൾ ആസ് വെൽ ആസ് ഉപയോഗിച്ചിട്ട് ഒരു കാര്യം, രണ്ട് കാര്യം പറയാണ്. അപ്പൊ അവിടെ പാരലലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാരലലിസം അല്ലെ, അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് പാരലലിസം കൊണ്ട്? അതായത് ആൻഡ് ആസ് വെൽ ആസ് പോലുള്ള കാര്യങ്ങൾ കൊണ്ട് രണ്ട് സെപ്പറേറ്റ് കാര്യങ്ങൾ പറയുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ അത് രണ്ടും സെയിം ഡിഗ്രി ആയിരിക്കണം. ഇപ്പൊ കമ്പാരേറ്റീവ് ഡിഗ്രി ആണെങ്കിലും സൂപ്പർലേറ്റീവ് ഡിഗ്രി ആണെങ്കിലും ഈ രണ്ട് നൗൺസും അല്ലെ, രണ്ട് നൗൺസും ഒരേ ഡിഗ്രി ആയിരിക്കണം. അതുപോലെ തന്നെ അതിന് യൂസ് ചെയ്യുന്ന പ്രപ്പസിഷനും കറക്റ്റ് ആയിരിക്കണം. സി, ഇൻ വാട്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രപ്പസിഷൻ ഉപയോഗിച്ചിട്ടുണ്ട്, ക്യാൻ ലിവ് ഇൻ വാട്ടർ. അതുപോലെ തന്നെ ആസ് വെൽ ആസ് വാട്ടറിന്റെ പോലെ തന്നെ എന്താണ് ലാൻഡ്, വെറും ലാൻഡ് അല്ല, ഓൺ ലാൻഡ് എന്ന് പറയണം അല്ലെ. ആസ് വെൽ ആസ് ഉപയോഗിച്ച് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, അത് പാരലലിസം നമ്മൾ എന്താണ് ശ്രദ്ധിക്കണം. അപ്പോൾ ആംഫിബിയൻസ് ക്യാൻ ലിവ് ഇൻ വാട്ടർ, ഇൻ എന്ന് പറഞ്ഞ പ്രപ്പസൻ ഇവിടെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ലാൻഡിന് മുമ്പിൽ ഓൺ എന്ന് പറയുന്ന പ്രപ്പസൻ യൂസ് ചെയ്യണം. ഇൻ വാട്ടർ ആസ് വെൽ ആസ് ഓൺ ലാൻഡ്. Nobody denies that my ideas are different than yours. അവിടെ
Nobody എന്ന് പറയുന്നത് ഇൻഡെഫിനിറ്റ് പ്രോണൗൺ ആണ്, അത് സിംഗുലർ ആണ്. സോ ഡിനൈസ് തന്നെ കറക്റ്റ് ആണ്. ഡിനൈസ് ദാറ്റ് മൈ ഐഡിയാസ് എന്താണ്? യോർ ഐഡിയാസുമായിട്ട് ഡിഫറെന്റ് ആണ്, യോസ് ആയിട്ട് ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് ആണ്, പക്ഷെ ഡിഫറെന്റ് ദാൻ അല്ല. ഡിഫറെന്റിന് ശേഷം നമ്മൾ ഇപ്പം രണ്ട് കാര്യം ഡിഫറെന്റ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ഫ്രം എന്നാ പറയും, അല്ലേ? എന്നിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ്, വ്യത്യസ്തനാണ് നീ എന്ന് പറയുമ്പോൾ മൈ ഐഡിയാസ് ആർ ഡിഫറെന്റ് ഫ്രം യോസ് എന്നാണ്, ദാൻ യോസ് അല്ല. അതൊരു പ്രപ്പസിഷന്റെ ഒരു പ്രശ്നമാണ്. There appears to be very little understanding among the two brothers. Appo among ennu parayna ee oru preposition avade vyathasam undu. Among the two brothers alla, endanu avade ee among um between eppozhaan use cheyya. Adayathu two brothers ivide rendu vyaktikale kurichu items allengil vyaktikalude ennam rendu aanengil nammal between use cheyyum. More than two aanengil, two il rendil koodathal aanengil among use cheyyum. Adaanu indinte oru ഒരു കോൺസെപ്റ്റ്. There appears to be very little understanding. ഇവിടെ രണ്ട് ബ്രദേഴ്സ് ആയതുകൊണ്ട് എന്ത് വേണം? ബിറ്റ്വീൻ വേണം ഇവിടെ. ബിറ്റ്വീൻ ദ ടു ബ്രദേഴ്സ്. ഇത് ത്രീ ഓർ ഫോർ ബ്രദേഴ്സ് ആയിരുന്നെങ്കിൽ എമംഗ് എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ്? രണ്ടാണെങ്കിൽ ബിറ്റ്വീനും, മോർ ദാൻ ടു ആണെങ്കിൽ എമംഗും. അതാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ്. ഷീ വാസ് ആംഗ്രി ഓൺ മീ ബിക്കോസ് ഐ ഹാഡ് നോട്ട് ഇൻവൈറ്റഡ് ഹേർ ടു പാർട്ടി. ഓക്കെ, അപ്പൊ ഷീ വാസ് ആംഗ്രി ഓൺ മീ എന്നല്ല, ആംഗ്രി എന്ന് പറയുന്നത് എപ്പോഴും രണ്ട് പ്രപ്പസിനാണ് ഇവിടെ യൂസ് ചെയ്യുക. ഒന്നുകിൽ വിത്ത്, പിന്നെ ആറ്റ്. അതിനുശേഷം അത് രണ്ടാണ് പ്രപ്പസിന് യൂസ് ചെയ്യുക. ഇനി വിത്തും ആറ്റും എപ്പോഴാണ് വരിക? ആംഗ്രി ഇവിടെ എന്താണ്? ഇവിടെ ഒരു വ്യക്തിയാണ് അല്ലെ. മീ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ വ്യക്തിയുടെ മേൽ ദേഷ്യമാണെങ്കിൽ ആംഗ്രി വിത്ത് മീ എന്ന് പറയണം. ഓപ്ഷൻ ബി ആണ്. ഇനി ഏതെങ്കിലും വസ്തുവിന്റെ മേലെയാണ് ദേഷ്യമെങ്കിൽ അത് അങ്ങനെയാണെങ്കിൽ ആറ്റ് എഴുതാം. ആംഗ്രി ആറ്റ് സംതിങ് എന്നാണ് പറയാം. ആംഗ്രി ആറ്റ് സംതിങ്, അതുപോലെ ആംഗ്രി വിത്ത് സംവൺ. ഒരു വ്യക്തിയുടെ മേൽ ദേഷ്യമാണെങ്കിൽ ആംഗ്രി വിത്ത് എന്നും, ഒരു വസ്തുവിന്റെ മേൽ ഒരു ദേഷ്യമാണെങ്കിൽ ആംഗ്രി ആറ്റ് സംതിങ് എന്ന് പറയും. ആംഗ്രി അറ്റ് ദിസ് പ്രോബ്ലം, ആംഗ്രി അറ്റ് ദിസ് എന്താണ് ഒരു മൂവി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച്, നോൺ ലിവിംഗ് ആയിട്ടുള്ള വസ്തുവിനെ കുറിച്ചാണെങ്കിൽ ആറ്റ് എന്ന് പറയാം. ഹി ഗോട്ട് എ പ്രസ്റ്റീജിയസ് ജോബ് ദോ ഹി വാസ് നോട്ട് വേർത്തി ഫോർ ഇറ്റ്. അപ്പോ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള, വളരെ പ്രസ്റ്റീജ് ഉള്ള ഒരു ജോബ് കിട്ടി, എന്നിരുന്നാലും അവനത് അർഹിക്കുന്നില്ല, അല്ലെങ്കിൽ വേർത്തി, അവനത് എന്താണ്, അവൻ അതിന് മാത്രമുള്ള ഒരു അർഹതയില്ല എന്നൊക്കെയാണ്. വേർത്തി, ഹി ഇസ് നോട്ട് വേർത്തി, ഹി ഇസ് നോട്ട് ഹി വാസ് നോട്ട് വേർത്തി ഓഫ് ഇറ്റ് എന്ന് പറയാം. അത് ഇറ്റ് എന്ന് പറയുമ്പോൾ ഈ ജോബ് അല്ലെ, പ്രസ്റ്റീജിയസ് ജോബിന് മാത്രം കിട്ടാൻ മാത്രം അവൻ അർഹനല്ല. ഓക്കെ, അതാണ് വേർത്തി ഓഫ് ഇറ്റ് എന്നാണ് പറയാം, വേർത്തി ഫോർ ഇട്ടല്ല. രേഖ ഹാസ് എ ഗ്രേറ്റ് എൻമിറ്റി ഫോർ ഹർ ബ്രദേഴ്സ് ഫ്രണ്ട്. അതായത് അവളുടെ ബ്രദറിന്റെ ഫ്രണ്ടിനോട് ഒരുപാട് എൻമിറ്റി, അതായത് ശത്രുത അല്ലെ. അപ്പൊ എൻമിറ്റി എന്ന് പറയുമ്പോൾ ഫോർ അല്ല, ടുവേർഡ്സ്. ആരോടെങ്കിലും ശത്രുത ഉണ്ടെങ്കിൽ എൻമിറ്റി ടുവേർഡ്സ് ദാറ്റ് പേഴ്സൺ, അങ്ങനെ പറയാം. അല്ലാതെ ഫോർ അല്ല. രേഖ ഹാസ് എ ഗ്രേറ്റ് എൻമിറ്റി ടുവേർഡ്സ് ഹർ ബ്രദേഴ്സ് ഫ്രണ്ട്. അപ്പൊ ഇതുപോലെ ഓരോ വാക്കിനും ശേഷം ഡിഫറെന്റ് ആയിട്ടുള്ള പ്രപ്പസിഷൻ ആണ് യൂസ് ചെയ്യുക. അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് പ്രാക്ടീസ് വേണം, ഒരുപാട് പ്രാക്ടീസ് ചെയ്യാം. Rekha has a great enmity towards her brother's friend. Towards ആണ് her brother's friend. Towards ആണ് correct preposition, option B. When the house was set on the fire, all the people started shouting at the top of their voices. കാരണം അവിടെ shouting at the top of their voices. നമ്മുടെ ഉച്ചസ്ഥ ഇല്ല, ഏറ്റവും ടോപ്പിലെ ആ രീതിയിലാണ് ഷൗട്ട് ചെയ്തത്. ഷൗട്ട് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അവിടെയൊക്കെ അതൊക്കെ കറക്റ്റ് ആണ്, പെർഫെക്റ്റ് ആണ്. വെൻ ദ ഹൗസ് വാസ് സെറ്റ് ഓൺ ഫയർ ആണ്, അവിടെ ദ വേണ്ട, ദ ഫയർ അല്ല അല്ലെ. സെറ്റ് ഓൺ ഫയർ, സെറ്റ് ഓൺ ഫയർ എന്ന് വെച്ചാൽ തീ വെച്ചപ്പോൾ. സെറ്റ് ഓൺ ഫയർ എന്ന് പറഞ്ഞാൽ തീ വെച്ചപ്പോൾ നടത്തും. അപ്പൊ സെറ്റ് ഓൺ ഫയർ മതി, സെറ്റ് ഓൺ ദ ഫയർ വേണ്ട, അവിടെ ഡെഫിനറ്റ് ആർട്ടിക്കൽ ആവശ്യമില്ല. ഐ കെ നോട്ട് ഡീൽ ഫ്രം ദോസ് അൺറൂലി സ്റ്റുഡൻസ്. ഓക്കെ, അൺറൂലി ആയിട്ടുള്ള സ്റ്റുഡൻസുമായിട്ട് എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പൊ ഡീൽ ഫ്രം അല്ല, ഡീൽ വിത്ത് എന്നാ പറയാ, deal with him enna paraya. I cannot deal with those unruly students. Appo idu deal with are oru vyaktiyade kuricho, oru vyaktiyode vyaktigale kurichana parayunnengil, vyaktigalumayittu deal cheyyanaanengil deal with ennum, adu pole vastukale kurichana parayunnengil deal, endengil oru karyathilana deal cheynathu, oru vastukale kurichana parayunnengil deal in ennu varanam. I cannot deal with those unruly students aanu. പക്ഷെ ഇവിടെ സ്റ്റുഡൻസിന് പകരം എന്തെങ്കിലും ഒരു നോൺ ലിവിംഗ് വസ്തുവാണെങ്കിൽ, ഒരു നോൺ ലിവിംഗ് വസ്തുവാണ് പറയുന്നതെങ്കിൽ അവിടെ ഇൻ യൂസ് ചെയ്യും, ഡീൽ ഇൻ. മൈ ബ്രദർ ഡീൽസ് ഇൻ ആന്റിക്
ആന്റിക് എന്താണ് എക്യുപ്മെന്റ് അല്ലെങ്കിൽ അതുപോലുള്ള ആന്റിക് കാര്യങ്ങളായിട്ടാണ് ഡീൽ എന്ന് പറയുമ്പോൾ അവിടെ നോൺ ലിവിംഗ് ആയിട്ടുള്ള ഒരു നൗൺ ആണ് പറയുന്നതെങ്കിൽ അവിടെ ഡീൽ ഇൻ എന്ന് പറയണം. ഇതിവിടെ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ്, വ്യക്തിയോട് ഡീൽ വ്യക്തിയെ ഡീൽ ചെയ്യുകയാണെങ്കിൽ ഡീൽ വിത്ത് എന്ന് പറയണം. ഓപ്ഷൻ ബി. ഐ സെർട്ടൻലി ഡിഫർ വിത്ത് യു ഇൻ ദിസ് മാറ്റർ. അപ്പൊ ഡിഫറെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താണ് അവിടെ ഒരു ആഡ്ജക്റ്റീവ് ആണല്ലേ. അപ്പൊ ഒരു ആഡ്ജക്റ്റീവ് എന്ന് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഡിഫറെന്റ് ഫ്രം എന്നാണ് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ അവിടെ സെയിം കാര്യം തന്നെ, ഡിഫർ ചെയ്യുകയാണെങ്കിൽ ഐ ഡിഫർ വിത്ത് യു അല്ല, ഡിഫർ ഫ്രം യു. ഐ ഡിഫർ ഫ്രം യു ഇൻ ദിസ് മാറ്റർ. ഈ ഒരു വിഷയത്തിൽ ഞാൻ നിങ്ങളിൽ നിന്ന് വ്യത്യസ്തനാണ്, വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുക, അല്ലെങ്കിൽ വ്യത്യസ്തനാണ് എന്ന് പറയുമ്പോൾ ഡിഫർ ഫ്രം ആണ് പറയാം. ഡിഫർ ഫ്രം യു. ഐ സെർട്ടൻലി ഡിഫർ ഫ്രം യു ഇൻ ദിസ് മാറ്റർ. ഓപ്ഷൻ ബി. ഇറ്റ് വാസ് ബൈ എ മിസ്റ്റേക്ക് ദാറ്റ് ഹി ഇൻജേർഡ് എ ഹാൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഹി ഇൻജേർഡ് എ ഹാൻഡ് അല്ലെ, ആ സംഭവം നടന്നത് ഒരു അബദ്ധം അല്ലെ, അബദ്ധവശാൽ നടന്ന ഒരു കാര്യമാണെന്ന് പറയുമ്പോൾ അവിടെ ബൈ മിസ്റ്റേക്ക് മതി. ബൈ എ മിസ്റ്റേക്ക് ഒരു ആർട്ടിക്കിളിന്റെ ആവശ്യമില്ല. ഒരു മിസ്റ്റേക്ക് ആണെങ്കിലും അവിടെ ഒരു മിസ്റ്റേക്കിന് എടുത്തു വരേണ്ട ആവശ്യമില്ല. ബൈ മിസ്റ്റേക്ക് ആണ്, ഇറ്റ് വാസ് ബൈ മിസ്റ്റേക്ക്, അതാണ് അതിന്റെ ഒരു പ്രോപ്പർ യൂസ്. ഇറ്റ് വാസ് ബൈ മിസ്റ്റേക്ക് ദാറ്റ് ഹി ഇൻജേർഡ് ഹെർ ഹാൻഡ്. അവിടെ ആർട്ടിക്കിളിന്റെ ആവശ്യമില്ല. ദ മോസ്റ്റ് ഹാപ്പി മാരേജ് വുഡ് ബി എ യൂണിയൻ ഓഫ് എ ഡെഫ് മാൻ ആൻഡ് എ ബ്ലൈൻഡ് വുമൻ എന്ന് പറയുമ്പോൾ ഇവിടെ ദ മോസ്റ്റ് ഹാപ്പി മാരേജ് പറയുന്നത് കറക്റ്റ് ആണ്. മോസ്റ്റ് പറയുമ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഇവിടെ യൂസ് ചെയ്തിട്ട് പറയാം. ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മാരേജ് എന്താണ്? അത് യൂണിയൻ ഓഫ് എ ഡെഡ് മാൻ, ഒരു ഡെഡ് മാൻ്റെയും ഒരു ബ്ലൈൻഡ് വുമന്റെയും ഒരു യൂണിയൻ അല്ല. അവിടെ ആ യൂണിയനെ കുറിച്ച് സ്പെസിഫിക് ആയി പറയുന്നുണ്ട് ദ യൂണിയൻ എന്ന് പറയാം. ദ യൂണിയൻ ഓഫ് എ ഡെഫ് മാൻ ആൻഡ് എ ബ്ലൈൻഡ് വുമൻ. നമ്മൾ ഒരു ഡെഫ് മാനും ഒരു ബ്ലൈൻഡ് വുമനെയും അവര് തമ്മിലുള്ള ഒരു യൂണിയൻ അല്ല, അവര് തമ്മിലുള്ള യൂണിയൻ ആണ് ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള മാരേജ് എന്ന് പറയുമ്പോൾ അവിടെ ദ ആണ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയിട്ടുള്ള എ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡെഫിനിറ്റ് ആയിട്ടുള്ള ഡെഫിനറ്റ് ആർട്ടിക്കിൾ ദ വേണം, ഡെഫിനിറ്റ് ആണ് അവിടെ, അതുകൊണ്ടാണ് ദ യൂസ് ചെയ്യുന്നത് അവിടെ. ഹി വോക്ക് 10 miles ബൈ ഫുട്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഏത് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ ബൈ യൂസ് ചെയ്യണം. പക്ഷേ നമ്മൾ കാൽ യാത്രക്കാർ അല്ലെങ്കിൽ നടന്നു പോവുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൺ ഫുട്ട് എന്നാ പറയാം. ഓൺ ഫുട്ട്, ഹി വോക്ക് 10 miles ഓൺ ഫുട്ട് എന്നാ പറയാം. ബാക്കി ഏത് കേസ് ആണെങ്കിലും ബൈ എന്താണ്, ബൈ കാർ അല്ലെങ്കിൽ ബൈ ബൈക്ക്, ബൈ എന്താണ് ഒരു ബൈ ബസ്, ബൈ ഫ്ലൈറ്റ്, ഇങ്ങനെയാണ് പറയാം. ബാക്കി ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണെങ്കിലും, പക്ഷെ ഫുട്ട് ആണ് പറയുന്നതെങ്കിൽ ഓൺ ഫുട്ട് എന്ന് പറയണം. ബൈ ഫുട്ട് അല്ല, ഹി വാക്ക് 10 miles ഓൺ ഫുട്ട്. ഹിസ് ഫാദർ ആസ്ക്ഡ് ഹിം ടു ഗോ ടു ദ ടെമ്പിൾ എവറി മോർണിംഗ്. അപ്പൊ ഇവിടെ ഗോ ടു ടെമ്പിൾ മതി, ദ വേണ്ട. നമ്മൾ ദ എന്ന് പറഞ്ഞ ഡെഫിനറ്റ് ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ പ്രൈമറി യൂസും അല്ലെ, പ്രൈമറി യൂസ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇപ്പൊ ടെമ്പിൾ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് അവിടെ എവറി മോർണിംഗ് പോകുന്ന കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ടെമ്പിൾ അങ്ങനെ നമ്മൾ ടെമ്പിളിനെ വിസിറ്റ് ചെയ്യുന്നത് അല്ലെ, വിസിറ്റ് ചെയ്യുന്ന ഒരു പ്രൈമറി ആയിട്ടൊരു കാര്യമായിട്ട് കാണാൻ പറ്റും, കൺസിഡർ ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ദ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദ അല്ലെ, പ്രൈമറി ആയിട്ട് പറയുമ്പോൾ നമ്മൾ ദ യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ സ്റ്റുഡൻറ്റ് സ്കൂളിൽ പോകുന്നത് അത് പ്രൈമറി യൂസ് ആണ്, പ്രൈമറി പേർപ്പസ് ആണ്, യൂസ് അല്ല, പ്രൈമറി പേർപ്പസ് ആണ്. ഒരു സ്റ്റുഡൻറ് സ്കൂളിലേക്കോ അല്ലെങ്കിൽ കോളേജിലേക്കോ പോകുന്ന പ്രൈമറി പേർപ്പസ് ആണ്. അപ്പൊ അവിടെ സ്റ്റുഡൻറ് ഗോസ് ടു കോളേജ് മതി, അവിടെ ദന്റെ ആവശ്യമില്ല, ദ കോളേജിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഹിസ് ഫാദർ ആസ്ക്ഡ് ഹിം ടു ഗോ ടു ടെമ്പിൾ എവറി മോർണിംഗ്. അവിടെ ഡെയിലി പോകുന്ന ഒരു കാര്യമാണ്, അത് പ്രൈമറി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അവിടെ ദ എന്ന് പറയുന്ന ഡെഫിനറ്റ് ആർട്ടിക്കൽ ആവശ്യമില്ല. ഹിസ് ഫാദർ ആസ്ക്ഡ് ഹിം ടു ഗോ ടു ടെമ്പിൾ എവറി മോർണിംഗ് എന്ന് പറയാം. വിച്ച് ന്യൂസ് പേപ്പർ ഡു യു സബ്സ്ക്രൈബ് ടു ആണ്, സബ്സ്ക്രൈബ് ഫോർ അല്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബ് ചാനൽസ് കണ്ടിട്ടുണ്ട്, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ എന്നാണ് പറയുക. അപ്പൊ എന്തിനെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ടു എന്ന് പറയുന്ന പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുക, ഫോർ അല്ല. വിച്ച് ന്യൂസ് പേപ്പർ ഡു യു സബ്സ്ക്രൈബ് ടു. വി തോട്ട് ദാറ്റ് ദി ട്രെയിൻ വുഡ് ബി ലേറ്റ് ബട്ട് ഇറ്റ് അറൈവ് എക്സാക്ട്ലി ഇൻ ടൈം. അപ്പോൾ ഇൻ ടൈമും ഓൺ ടൈമും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ നോക്കേണ്ടത്. ഇൻ ടൈം എന്താണ്? ഇൻ ടൈം അതുപോലെ ഓൺ ടൈം. ഓക്കെ, സോറി. ഓക്കെ, അപ്പൊ ഇൻ ടൈം ഓൺ ടൈമിന്റെ ഡിഫറൻസ് എന്താണ്? ഇവിടെ ട്രെയിൻ ലേറ്റ് ആണെന്ന് നമ്മൾ കരുതി, പക്ഷെ ട്രെയിൻ ഒരു പക്ക ഒരു പെർട്ടിക്കുലർ സമയത്ത് തന്നെ എത്തേണ്ടതാണ് അല്ലെ. ഇപ്പൊ 5 മണി എന്ന് പറയുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ ആ 5 മണിക്ക് തന്നെ അത് ഷെഡ്യൂൾ ടൈമാണ്. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ ട്രെയിൻ ഓൺ ടൈമാണ് എത്തേണ്ടത്, ഓൺ ടൈം. ഇൻ ടൈം എപ്പോഴാണ് യൂസ് ചെയ്യുക? നമ്മളൊരു ഒരു വർക്ക്, ഒരു ജോലി തീർക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് സമയം വന്നിട്ടുണ്ട്, 2 മണിക്കൂർ വന്നിട്ടുണ്ട്. അപ്പൊ 2 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആ ജോലി ചെയ്ത് തീർത്തു എന്ന് പറയുമ്പോൾ വി കംപ്ലീറ്റഡ് ദ ഫിനിഷ് ദ വർക്ക് ഇൻ ടൈം എന്ന് പറയും. അത് ജസ്റ്റ് ഇൻ ടൈം എന്ന് വെച്ചാൽ എന്താണ്, ആ സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്ത് തീർത്തു എന്നാണ് പറയുന്നത്.
പക്ഷെ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ ആ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സമയമുണ്ട്, ആ സമയത്ത് തന്നെ എന്ന് പറയുമ്പോഴാണ് ഓൺ ടൈം. വി അറൈവ് ഓൺ ടൈം, കാരണം ആ സമയത്ത് 11 മണി എന്ന സമയത്താണ് വരാൻ ഉദ്ദേശിച്ചതെങ്കിൽ ആ ഓൺ ടൈം തന്നെ വരണം. അത് അല്ലെങ്കിൽ ഇൻ ടൈം, ഇൻ ടൈം പറയുമ്പോൾ ഒരു ആ സമയം, ആ സമയം തീരുമ്പോഴേക്കും എന്ന് പറയുമ്പോൾ ഇൻ ടൈം യൂസ് ചെയ്യും. ഇവിടെ ഓൺ ടൈം ആണ്. എവറി വൺ ഓഫ് ദ ഫിൽംസ് യു സജസ്റ്റഡ് ആർ നോട്ട് വർത്ത് സീയിങ്. എവറി വൺ എന്ന് പറയുമ്പോൾ ഇൻഡെഫിനിറ്റ് പ്രൊണൗൺസ് ആണ്, ഇൻഡെഫിനിറ്റ് പ്രൊണൗൺ ആണ്. ഫിൽംസ് എന്ന് പറയുന്നത് അവിടെ പറയുന്നുണ്ടെങ്കിൽ ഇവിടെ സബ്ജക്ട് എന്താണ്, എവറി വൺ ആണ്. സോ സബ്ജക്ട് ഇസ് എവറി വൺ, എവറി വൺ ഇസ് എൻ ഇൻഡെഫിനിറ്റ് പ്രൊണൗൺ, ഇറ്റ് ഷുഡ് ബി കൺസിഡേർഡ് സിംഗുലർ. ദറ്റ് മീൻസ് എവറി വൺ എന്താണ്, ആർ അല്ല, ഇസ് നോട്ട് വർത്ത് സീയിങ് എന്ന് വേണം. Ravi told to his friend to buy a car. അവിടെ പ്രപ്പസിഷൻ അനാവശ്യമാണ്, ടു വേണ്ട. Ravi told his friend മതി, told his friend to buy a car. ഇപ്പൊ നമ്മൾ said to അല്ലേ, said to എന്ന് പറയാം, പക്ഷെ ടോൾഡിന്റെ കൂടെ നമുക്ക് എന്താ വേണ്ട, ടുവിന്റെ ആവശ്യമില്ല, പ്രപ്പസിഷന്റെ ആവശ്യമില്ല, told his friend മതി. He is the best worker of the factory, but unfortunately least paid. അപ്പൊ he is the best, the best ആണ്, best superlative ആയതുകൊണ്ട് the യൂസ് ചെയ്യുന്നു. ഓക്കെ, അത് കറക്റ്റ് ആണ്. അവിടെ വർക്കേഴ്സ് ആവശ്യമില്ല, കാരണം ഒരാളെ കുറിച്ചാണ് പറയുന്നത്. ഹി ഈസ് ദ ബെസ്റ്റ് സൂപ്പർലെറ്റീവ് ആണ്, നമുക്ക് ഒരാൾ ഒരു അത് പ്ലൂറലാക്കേണ്ട ആവശ്യമില്ല. ബെസ്റ്റ് വർക്കർ മതി ഓഫ് ദ ഫാക്ടറി, ബട്ട് അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശ അല്ലെ, ലീസ്റ്റ് പെയ്ഡ്. അപ്പൊ ഏറ്റവും വളരെ ഏറ്റവും മോശമായ, ഏറ്റവും കുറവ് പേ ചെയ്യപ്പെടുന്ന ആൾ എന്ന് പറയുമ്പോൾ ലീസ്റ്റ് ആണ്, അത് സൂപ്പർലെറ്റീവ് ആണ് അല്ലെ. എക്സ്ട്രീം കേസും സൂപ്പർലെറ്റീവ് ആണ്, അപ്പൊ എന്ത് വേണം, ദ വേണം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദ ലീസ്റ്റ് പെയ്ഡ് എന്ന് വേണം അല്ലെ. അത് അപ്പൊ ഏത് ഡിഗ്രി ആണ് നോക്കുക, സൂപ്പർലെറ്റീവ് ആണെങ്കിൽ ദ വേണം അവിടെ. Despite of working hard, he failed. Despite of, നമ്മൾ പറയില്ല, despite അല്ലെങ്കിൽ in spite of, രണ്ടും ഒരേ മീനിങ് ആണ്. ഇൻ സ്പൈറ്റ് ഓഫും ഡെസ്പൈറ്റും സെയിം മീനിങ് ആണ്. എന്തർത്ഥം, നന്നായി പരിശ്രമിച്ചിട്ട് പോലും ഹി ഫെയിൽഡ്. ഇൻസ്റ്റെഡ് ഓഫ് ദോ ഹി വർക്ക് ഹാർഡ്, നന്നായി വർക്ക് ഹാർഡായിട്ട് വർക്ക് ചെയ്തിട്ടും പരിശ്രമിച്ചിട്ടും എന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്തിട്ടും എന്ന് പറയുന്ന മീനിങ് ആണ് ഡെസ്പൈറ്റ് അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫ് എന്ന് പറയുന്നത്. ഇൻസ്പൈറ്റ് അല്ല, ഇൻസ്പൈറ്റ് ഓഫ്. ഇൻസ്പൈറ്റ് ഓഫിന്റെയും ഡെസ്പൈറ്റിന്റെ സെയിം മീനിങ് ആണ്, പക്ഷേ ഡെസ്പൈറ്റിന് കൂടെ ഓഫ് ചേർക്കാൻ പാടില്ല. The rise and fall of the tide are due to lunar influence. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കൺസെപ്റ്റ് ആണ്. ആൻഡ് ഉപയോഗിച്ച് രണ്ട് കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ പറയുമ്പോൾ അത് സിംഗിൾ ആയിട്ടാണ് എടുക്കേണ്ടത്. ഇവിടെ റൈസ് ആൻഡ് ദ ഫോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ റൈസും ഫോളും സെയിം കാര്യമായതുകൊണ്ട് രണ്ട് അത് സിംഗിൾ ആയിട്ട് എടുക്കണം. സിംഗിൾ ആണ്. സോ ആർ അല്ല, ഇസ് ഡ്യൂ ടു ലൂണാർ ഇൻഫ്ലുവൻസ് എന്ന് പറയണം. ഹി ലീഡ്സ് എ വെരി ലക്ഷൂരിയസ് ലൈഫ്, സോ ഹി ഗോസ് ടു എവറി പാർട്ട് ഓഫ് ഇന്ത്യ ബൈ എ കാർ. നമ്മൾ നേരത്തെ പറഞ്ഞു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലെ, ഫുട്ടാണെങ്കിൽ ബൈ വരണം, പക്ഷെ കാർ ആണെങ്കിൽ, സോറി ഫുട്ട് ആണെങ്കിൽ ഓൺ വരല്ലേ, ഓൺ ഫുട്ടാണെന്ന് പറയാം, ഓൺ ഫുട്ട് എന്ന് പറയാം. ബാക്കി ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആണെങ്കിലും, കാർ ആണെങ്കിൽ, ബസ് ആണെങ്കിൽ, ഫ്ലൈറ്റ് ആണെങ്കിൽ, ട്രെയിൻ ആണെങ്കിൽ, ബൈ വരണം, ബൈ എന്നാണ് പറയേണ്ടത്. പക്ഷേ അവിടെ ആർട്ടിക്കിളിന്റെ ആവശ്യമില്ല. ബൈ ഫ്ലൈറ്റ്, ബൈ ട്രെയിൻ, ബൈ ബസ് ബൈ കാർ, അതുപോലെ ബൈ കാർ ആണ്, ബൈ എ കാർ അല്ല. ഒരു കാർ എന്തന്നെയാണ് പോകുന്നത്, പക്ഷെ നമ്മളവിടെ എ എന്ന് പറഞ്ഞിട്ട് ഏന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ടിക്കിൾ വെച്ചിട്ട് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ബൈ കാർ ആണ്, ബൈ കാർ, ബൈ കാർ ആണ്. He goes to India, like every part of India, by car. Option C. Sudha fell in the well and nobody tried to save him. Okay, Sudha fell into the well. നമ്മൾ എന്തിനെങ്കിലും ഒരു കാര്യത്തിലേക്ക് എന്ന് പറയുമ്പോൾ ഇൻറ്റു എന്നാണ് പറയാം. ഒരു റൂമിലേക്ക് എൻ്റർ ചെയ്യുകയാണെങ്കിൽ എൻറ്റേർഡ് ഇൻ ടു ദ റൂം എന്നാണ് പറയാം അല്ലേ. എൻറ്റേർഡ് ഇൻ ടു ദ റൂം, വി വെന്റ് ഇൻ ടു ദ റൂം, വി എൻ്റ് ഇൻ ടു ദ ടണൽ. ഒരു കാര്യത്തിനുള്ളിലേക്ക് പോവുകയാണെങ്കിൽ Sudha fell into the well എന്ന് പറയണം, ഇന്നല്ല. ഓപ്ഷൻ എ. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തു. നമ്മൾ മെയിനായിട്ട് സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്, ആർട്ടിക്കിൾസ്, പ്രപ്പസിഷൻ, ഈ മൂന്ന് ടോപ്പിക്കിൽ നിന്നാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് ഇനിയും വീണ്ടും ഒരുപാട് ബാക്കിയുള്ള ടോപ്പിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഈ അടുത്ത സെഷനിൽ. സോ നമുക്ക് കാണാം, ബൈ.